Hello friends, it's me Farsin. Ellavarkum FBN 50s vare pudiyoru video ikku swagatham. Appo nammal innathe video enna vechirunna oru koppillatha oru prank um karyangalum okkana oru kidilan prank enna prank cheppa thumbnail um title kanda pagadesham manasilayi cheriyoru suicide varamayittulla oru cheriyoru prank aanu pinne adhe pole kalyanam rendum marriage um suicide um koodi mixed aayittulla oru tharam prank aanu appo kandu neeku ishtapettirundengi endaru like cheyana pole paramadhi share um cheyidittukka pinne aaru video skip onnu cheyada paramadhi mottham onnu kaanata please appo namukku naru video like kodu aaranja ka പെണ്ണൊരാളൊപ്പം പോയി എന്തയ്യാ പ്രണയിച്ചില്ലല്ലോ ഞാൻ പ്രണയിച്ചു കെട്ടിയതാണ് വീണ്ടും അല്ല ഒന്ന് കെട്ടി അത് ഓൾക്കിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി ഞാന് ഇടക്കൊക്കെ ഇങ്ങനെ സിഗരറ്റ് വലിക്കും സ്വാഭാവികമല്ലേ ചെക്കന്മാരായ വലിക്കും എപ്പോഴും ഇല്ല എല്ലപ്പോഴും ആൻസ് ഒന്നും കിട്ടാത്ത ടൈമിലാകുമ്പോ വലിക്കുള്ളൂ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് കുടിച്ച് ഒരു കുപ്പി പിടിച്ച് റമ്മ അടിച്ചിരുന്നത് അപ്പൊ അങ്ങനെ കുപ്പി പിടിച്ച് ഞാൻ വിചാരിക്കും ചെയ്ത ലോഡോടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കുന്നു പോയി വന്ന് നോക്കുമ്പോ ഞാന് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ് കുടിക്കരുത് എപ്പോഴും ഇല്ല അതും വല്ലപ്പോഴും ഒരു ശനി ഞായറും തിങ്കൾ ചൊവ്വൻ ബുധൻ മാത്രമൊക്കെ കുടിക്കലുള്ളൂ എല്ലാ ദിവസം ഒന്നും ഇല്ല ആഴ്ചയിൽ ഒരു ആറ് ഏഴ് ദിവസമൊക്കെ കുടിക്കുള്ളൂ അങ്ങനെയാണല്ലോ ഒരു ദിവസം ആ അത് എപ്പോഴെങ്കിലൊക്കെ അത് എപ്പോഴും ഇല്ല ഇടക്കൊക്കെ മറ്റെന്താണ് ആ സ്ഥലത്തിന് ഒരു പടിഞ്ഞാറങ്ങാടി അറിയില്ല ആ ഭാഗത്ത് ലവ് മാരേജ് ഒപ്പം പഠിച്ചുള്ള കുട്ടിയാ അങ്ങനെ സായിപ്പൊടി ഉള്ളിലാ പടിഞ്ഞാറ് ഭാഗത്തന്നെ നമ്മളിവിടെ കമ്പനി അടിക്കാനും ഇവിടെ കല്യാണമുള്ള അറിയില്ല കല്യാണം അറിയണ ഞങ്ങളുടെ പേരന്നെയില്ല അല്ല എനിക്ക് എന്താ പോലെ പ്രേമിച്ച് കല്യാണം കഴിച്ച ഞങ്ങള് രണ്ടു വീട്ടുകാരും കൂടി സഹകരിച്ചിട്ടൊക്കെയാണ് കെട്ടിയത് പക്ഷെ അവർക്ക് ഇന്നോട് അധികം പിടിച്ചില്ല ഞാൻ പൊന്നു പോലെ നോക്കണൊക്കെ ഉണ്ട് ആ അത് എന്നിട്ട് കള്ളുകൂടി ഇങ്ങനെ പിന്നെ കുറച്ച് കുറച്ച് ദിവസങ്ങളൊക്കെ ഞാൻ കുടിക്കൽ തുടങ്ങി പിന്നെ ഒരു ദിവസമല്ലോ ഒരു ദിവസം കഞ്ചാവ് വലിക്കണതും പിടിച്ച് പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ ലഹരിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിരുന്നില്ല അപ്പൊ പിന്നെ തെറ്റാർക്കും പറ്റും അപ്പൊ ഞമ്മള് തിരുത്തി കൊടുത്ത് ഞാനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പിന്നെ പറ്റണില്ല ഞാൻ അങ്ങനൊക്കെ ചെയ്താണ്ട് അതറിയില്ല എന്നിട്ടിപ്പോ അവർക്ക് പിന്നെ വേണ്ട ഞാൻ ഇപ്പൊ അങ്ങനെ കുടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഒക്കെ കുറച്ചേക്കണ് ഇപ്പൊ എനിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുമ്പോ ഒരു ഗുളിക ഉണ്ട് ആ അതൊക്കെ പിന്നെ തലാക്ക ഇല്ലല്ലോ പിന്നെ അതാണല്ലോ അയക്കാനാ ലഹരിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ ഞാനിപ്പോ എന്ത് ചെയ്യും ഇപ്പൊ ഒരു ഡയമണ്ടിന്റെ ഒരു സാധനം ഉണ്ട് അത് അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് ഒക്കെ ഉണ്ട് അത് നാമം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടു ദിവസത്തെ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല രണ്ടു ദിവസം ഓർമ്മ വെച്ചാൽ പിന്നെ നമ്മള് മൊത്തം ഉറക്കവും അപ്പൊ അവർക്ക് ശല്യമാണ് അത്ര അതിനെക്കാട്ടിയൊക്കെ ഉണ്ട് അവര് ചെറിയ അത് ലോക്കലാണ് 450 അത് 4-5 ലക്ഷം രൂപന്റെ സ്റ്റാമ്പുകളൊക്കെ ഇപ്പൊ അങ്ങനത്തെ തോന്നില്ല കേട്ടോ അതൊക്കെ ഒരു 6-7 കൊല്ലം മുമ്പായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ജീവിച്ചിട്ടുണ്ടാവും എനിക്കിപ്പോ അങ്ങനത്തെ ഒന്നുമില്ല 20 കൊല്ലം ജീവിച്ചാ പിന്നെ 20 കൊല്ലം കുട്ടികളൊന്നുമില്ല 3 കുട്ടികളുണ്ട് ഒരാളെ കല്യാണം കഴിഞ്ഞു മോളെ കല്യാണം കഴിഞ്ഞു എനിക്ക് ചെറുപ്പം അധികം പ്രായം ഇന്നാണ്ട് എത്ര വയസ്സ് തോന്നുന്നു 23 അല്ലല്ലോ പ്രായം ഉണ്ട് 32 വയസ്സുണ്ട്
മുറ്റമുറി മലയാളാണ്. കാരണം ഇവിടെ അല്ലേ 18 വയസ്സിലും 21 വയസ്സിലും ഞാൻ പുറത്തായിരുന്നു. എവിടെ? നിങ്ങൾക്കറിയോ? ഓസ്ട്രേലിയ അറിയോ? അവിടൊക്കെ ആയിരുന്നു ഞാൻ. അവിടെ നമുക്ക് അങ്ങനൊന്നുമില്ല, ജനിച്ചപാട് കല്യാണം ആയിക്കാലോ. അവിടെ അങ്ങനെ കല്യാണത്തിന് പ്രായങ്ങളൊന്നും ഇല്ല. ഓസ്ട്രേലിയയിൽ എത്ര വർഷം ഒരു 15 വർഷം എന്തായിരുന്നു അവിടെ? മറ്റേ എന്താണ്, കുറച്ച് കാലം അവിടുത്തെ ഇയാളെ പേര് നിൽക്കുന്നിട്ടുണ്ടല്ലോ. ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഓസ്ട്രേലിയ കുട്ടൻ നമ്പ്രാന്നറിയാം. ഞാൻ മറ്റേ വേണ്ടല്ലോ, ഗിൽ ക്രിസ്റ്റിനൊക്കെ അറിയോ? ആരാ അവിടുത്തെ മന്ത്രിയാ? ഗിൽ ക്രിസ്റ്റാ. അവിടുത്തെ പാൽക്കാരനൊക്കെ ഉണ്ടാവൂലേ? ഗിൽ ക്രിസ്റ്റിനെ അറിയില്ല. പിന്നെ കുറച്ചു കാലം ക്രിക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നേ അവരായൽ വാസിയായിരുന്നു. ഗിൽ ക്രിസ്റ്റിനെ മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ ചോദിക്കുന്നതേ, ഞങ്ങൾ ചോദിക്കുന്നത് നിനക്ക് എന്താ ഇവിടെ വർക്കായിരുന്നു? വർക്കാ തന്നെ, ഗിൽ ക്രിസ്റ്റിന്റെ അയൽവാസി. അയൽവാസി അവിടെ അങ്ങനെയല്ല, വലിയ പണക്കാരെ വീടിന്റെ അയൽവാസിയാകുമ്പോ അവരിങ്ങനെ ഓരോന്നൊക്കെ തരും. ജീവിച്ചിരുന്നത് ജോലി എടുത്തിട്ടുണ്ട്. ഗിൽ ക്രിസ്റ്റിന്റെ ഡ്രൈവർ ആയിട്ടുണ്ട് കുറച്ചു കാലം. പിന്നെ കുറച്ചു കാലം മറ്റേ ഉസൈൻ മറ്റേ ഒരു കളിക്കാരനും കൂടി ഉണ്ടല്ലോ, ഗിൽ ക്രിസ്റ്റിന്റെ വീട്ടിലേക്ക് മറ്റാൾ വരും. മറ്റേ ഉസൈൻ ബോൾട്ട് ഓട്ടക്കാരൻ. ഇത് മറ്റേ ക്രിക്കറ്റ് കളിച്ചിരുന്ന മറ്റാളുണ്ടല്ലോ, ഓസ്ട്രേലിയന്റെ ക്യാപ്റ്റൻ കല്യാണങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് എന്താ പോലെ. മൂന്നും പെൺകുട്ടികളാ? ആ മൂന്നും പെൺകുട്ടികൾ. പഠിച്ചു കല്യാണം കാണുമ്പോ എനിക്ക് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. ഇടക്കൊക്കെ ഇങ്ങനെ മരിക്കാനൊക്കെ തോന്നുന്നു. ഏത് ഭക്ഷണത്തിലാണ് നമ്മൾ പാകം ചെയ്യേണ്ടത്? അത് അത് അതേ ഭക്ഷണം മേടിച്ചിട്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റെസിപ്പി എന്ന് വെച്ചാല് വേവ് ഇത്ര വേണോ അത്ര വേവാൻ പോയിക്കാൻ പാടുള്ളൂ. അങ്ങനെ ദിവസം എത്ര നേരം വെച്ചിട്ട് കുടിക്കണ്ടേ? എത്ര ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും. നല്ല കമ്പനി ഏതിനുണ്ടാവില്ല, അതിന്റേതായ ആളിനോട് ചോദിച്ചാൽ കിട്ടും. അടിച്ചു നോക്കിയാലേ കിട്ടും? അതൊക്കെ കിട്ടും, അടിച്ചു നോക്കിയാൽ കിട്ടും. പിന്നെ എനിക്ക് മരിക്കാനും പേടിയാണ് കേട്ടോ, അതാണ് എനിക്ക് വലിയരുത്. മരിക്കാൻ പേടിയാ. അതിന്റെ പേരെന്താ? എന്റെ പേര് ഫർസിൻ. ചേട്ടന്മാരിവിടെ കല്യാണ അല്ലേ, കമ്മാരിവിടെ കല്യാണത്തിനകത്തപ്പം അറിയും. നിങ്ങൾക്ക് ഇവിടെ സായംപടി വിളിച്ചതൊക്കെ അറിയോ? ഗസൽ എന്നൊക്കെ അറിയോ? അവിടെ ചേട്ടന്മാരെ അതേ യൂട്യൂബിൽ പ്രോഗ്രാമുകളൊക്കെ കാണാറുണ്ടോ? ഈ കോമഡി പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? ചിരിക്കണതൊക്കെ ടി വിയിലൊക്കെ വരണേ. എന്നിട്ട് അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. അല്ലാണ്ട് ഇതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് 10-20 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഞാനൊരു തമാശ രീതിയിൽ, നിങ്ങൾക്ക് വിഷമം ആയിട്ടൊന്നുമില്ലല്ലോ? ഞങ്ങൾക്ക് എന്ത് വിഷമം? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ എന്താണ് പറഞ്ഞതാ? ഉള്ളതായി ഇല്ലാത്തതായി ഞങ്ങൾ ഈ പറയുന്ന അത് കേൾക്കുന്നു. ഞങ്ങള് അതിനിന്നതുപോലെ ചെയ്യുന്നൊന്നും ഞങ്ങൾക്കൊന്നും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ലൊരു വീഡിയോ ഒക്കെ തന്നെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ പ്ലീസ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കേണ്ട കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതുപോലെ തൊട്ടുള്ള ബെൽ ഐക്കണം എനേബിൾ ചെയ്തിടുക. വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെന്താ, എന്തായാലും ഇൻഷാ അള്ളാഹ് അതിനെക്കാട്ടി നല്ലൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.